മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ കുറച്ച് ഇറച്ചിക്കാട എടുത്തിട്ട് അതിനെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് 2 സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല, ഈ മിക്സ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇതാ നമ്മളെ കാടക്കുട്ടന്മാർ ഇതാ അടിപൊളിയായിട്ട് ഇറച്ചി കാടയാണ്, അതിനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അകത്തും പുറത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളിതാ അങ്ങനെ ഒരു 4 കാടുണ്ട്. ആ 4 കാടമലും മസാല ഒക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്കത് മാറ്റി വെക്കണം. അപ്പോൾ അത് സെറ്റായി വരുമ്പോഴത്തേന് നമ്മളിതാ ചിരട്ട കത്തിച്ചിട്ട് കനാല് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുണ്ട്, അത് കത്തട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളെ കനാലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെറ്റെടുത്തിട്ട് നമ്മളെ കാടക്കുട്ടന്മാരെ അയമലി നമുക്കിതാ കാടനെടുത്തിട്ട് അതിലിങ്ങനെ പരത്തി വെച്ചു കൊടുക്കുക. അപ്പോൾ 4 കാട് നമ്മൾ പരത്തി അതിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ കാടൊക്കെ സെറ്റായി. ഇനി നമ്മൾ കണലിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതാ കണലിൽ നമ്മൾ കാടനെ വെച്ചു കൊടുത്ത് കുറഞ്ഞ കണലിൽ ഒരുപാട് സമയം വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്ത് കറക്റ്റ് വേവിച്ചെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതാ നമ്മളെ കാടൊക്കെ ശരിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. സൂപ്പർ ട്ടോ. നമ്മളിതിലാകെ ചേർത്ത് ഉപ്പ് മുളക് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ കാടൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കല്ലടക്കം തിന്നാം, അത്രയും ക്രിസ്പി ആയിക്കണം. നമുക്ക് ജസ്റ്റിൻ്റെ ഒരു പീസ് അമ്മയുണ്ട് ഇവിടെ. അമ്മ കഴിച്ചത് എന്നോടെ എന്താ പാടി അല്ലെങ്കിൽ സൈസ് ചെയ്യണം വന്നിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളെ കട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊരു നമ്മളെന്താ പറയുക, തക്കാളി, ചപ്പ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചട്നിയാണിത്, ഭയങ്കര ടേസ്റ്റാണിത്. ഇത് വെയിറ്റ് ഇത് കൂട്ടി നമുക്കത് കഴിക്കാം. കാട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ പൊളിഞ്ഞു കണ്ടിട്ട് ശരിക്ക്.
നമുക്ക് ഇതിന് കുത്തിട്ട് കഴിച്ചോ. ഇതിന് മെയിൻ എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതില് മുളക് പൊടി മാത്രം, വേറൊരു മസാല എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്തിരി സുറക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാടന്റെ എന്താ പറയാ, കാടന്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ നമ്മൾ സാധാരണ ഒരുപാട് മസാല ഒക്കെ ചേർത്തിട്ട് ആ മസാലിന്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ ഒറിജിനൽ ഈ കാടന്റെ ടേസ്റ്റ് എന്താണോ അത് നമുക്ക് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ഒരു 35 രൂപ തരാം, 40 രൂപ എടുത്ത കാടമായിട്ട് ഒന്നോ രണ്ടോ വാങ്ങിയിട്ട് നമ്മളിപ്പോ നാലും വാങ്ങി കഴിച്ചു നോക്കാം. ഇതേപോലെ അധികം മസാല ഒന്നും ചേർക്കരുത് കേട്ടോ, നമ്മള് ഈ സാധാ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. അങ്ങനെയാണ് ചേച്ചി കഴിക്കേണ്ടത്. ഇതാ നമ്മുടെ മസാലകളൊക്കെ ചേർത്തിട്ട് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ ഒരു ആവശ്യമില്ല. അപ്പോ മറ്റൊരു വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.